ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ വളരെ അത്ഭുതകരമായിട്ട് ഗുരു പറയുകയാണ് ഗുരുവിൻ്റെ അത്ഭുതമല്ല ചിന്തിക്കുന്നവൻ്റെ ഒരു അത്ഭുതമാണ് വളരെ വിചിത്രമായിട്ടാണത് ഗുരു അവതരിപ്പിക്കുന്നത് എല്ലാത്തിനെയും കാണുന്ന കണ്ണിനെ കണ്ണ് ആ കണ്ണ് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളും ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും ഗൗരവമായി ചിന്തിക്കുന്നുണ്ടാവില്ല എന്തുകൊണ്ട് ഇപ്പം നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ണ് എല്ലാം കാണുന്നത് കൊണ്ട് കണ്ണിൻ്റെ ആ ഒരു പ്രാധാന്യം കണ്ണിൻ്റെ ആ ഒരു ഇതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ നമ്മളിങ്ങനെ വളരെ സാധാരണ പോലെ ജീവിച്ചു പോകാം അതുകൊണ്ട് പണ്ടത്തെ കാരണന്മാരൊക്കെ സൂചിപ്പിക്കും ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഗുരു ആത്മവിലാസത്തിൽ ഇപ്രകാരം അത് പറയാൻ കാരണം അപ്പോൾ എല്ലാത്തിനെയും അതായത് ഈ കണ്ണിൻ്റെ മുൻപിൽ വരുന്ന കണ്ണ് അവിടെ നിശ്ചലമായിരിക്കുകയാണ് മറ്റെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണുന്നത് ഈ ദൃക്കാണ് ഈ കണ്ണാണ് അതിനെ തിരിച്ചു കാണാൻ പറ്റുന്നില്ല എന്നാണ് അത് തിരിച്ചറിവ് വന്നവൻ്റെ ഒരു അറിവാണ് തിരിച്ചറിവില്ലാത്ത അറിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ തിരിച്ചറിവില്ല ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടായവൻ്റെ തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണിനെ എല്ലാത്തിനെയും കാണുന്ന കണ്ണിനെ കണ്ണു കാണുന്നില്ല എന്ന് പറയുന്നത് എത്ര മനോഹരമായിരിക്കുന്നു അല്ലെങ്കിൽ എത്രയോ ആഴത്തിലുള്ള ഒരു ചിന്തയാണ് ഒരു തിരിച്ചറിവാണ് അത് വലിയ ബുദ്ധിയൊന്നും അതിനാവശ്യമില്ല ഇപ്പോൾ ഗുരു ഇവിടെ എടുത്തു പറയാൻ കാരണം ഇവിടെ നമ്മുടെ ഈ മാറാതിരിക്കുന്ന ഈ ദൃക്ക് അതൊരിക്കലും നാശമില്ലാത്തതാണ് അത് സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ണിനെ കണ്ണുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നത് നമ്മളിതെല്ലാം അനുഭവിക്കുന്നു നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒന്നുണ്ട് ആ ഞാനില്ലെങ്കിൽ ഇവിടെ മറ്റൊന്നുമില്ല സൂര്യൻ പോലും അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ സൂര്യൻ പോലും ഞാനില്ലെങ്കിലില്ല ഈ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ആ സൂര്യനില്ല അതുപോലെ ഈ ദൃക്കില്ലെങ്കിൽ പിന്നെ ഇത് ദൃശ്യമില്ല അപ്പോൾ ഇവിടെ ഈ ദൃക്കാണ് എല്ലാം എന്ന് നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല പക്ഷെ ആ ദൃക്കിനെ ആ കണ്ണിനെ കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പലരും നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ ഈ ഈശ്വരനെ ഈ ദൈവത്തെ ഈ പരമ്പൊരുളിനെ ഈ പരിമിതമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ഒരു വ്യാമോഹം അതൊരിക്കലും സാധ്യമല്ല ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പഞ്ചേന്ദ്രിയെ പ്രകാശിപ്പിക്കുന്ന ആ ദ്രക്കിനെ ആ കണ്ണിനെ എങ്ങനെ കാണാൻ പറ്റും ആർക്ക് കാണാൻ പറ്റും ഇന്ന് അങ്ങനെ ആ ഒരു ആത്മാവിനെ ആ ദൃക്കിനെ ആരും കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് വളരെ അതിശയകരമായി നമുക്കത് നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മൾ ഇവിടെ വളരെ ലളിതമായി തിരിച്ചറിയേണ്ടുന്നത് എല്ലാത്തിനെയും കാണുന്ന ഈ കണ്ണു എന്ന് പറയുന്നത് ദൃക്കാണ് എല്ലാത്തിനെയും അനുഭവിക്കുന്നതാണ് എല്ലാത്തിനെയും സാക്ഷിയാണ് അതാണ് ദൈവം നമ്മൾ പുറത്ത് തേടുന്ന ആത്യന്തികമായി സുഖമെന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും ഒക്കെ ഇതിനെ തന്നെയാണ് അങ്ങനെയുള്ള ആ ചൈതന്യത്തെ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ അത് തന്നെയാണ് അതിനെ വീണ്ടും അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല എന്തുകൊണ്ട് അത് കാലാധിവർത്തിയാണ് ഈ കാലങ്ങൾക്കൊക്കെ ഈ കാലത്തെ എല്ലാം വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്നതാണ് അത് ഒരിക്കലും നശിക്കാത്തതാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനെ തിരിച്ച് കാണാൻ അസാധ്യമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ തിരിച്ചറിവിലേക്കാണ് ഗുരു നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് തീർച്ചയായിട്ടും ആത്മവിലാസത്തിൽ ഗുരു കാണുന്ന ആ കാഴ്ച നമ്മൾക്കും കാണാൻ പറ്റണം ആ തലത്തിലേക്ക് നമുക്ക് അത്രമാത്രം അതിന് സൂക്ഷ്മത ആവശ്യമാണ് പക്ഷേ ഉപരിപ്ലവമായ രീതിയിലുള്ള പഠനം കൊണ്ടോ നിരീക്ഷണം കൊണ്ടോ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല അറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റില്ല കാരണം സാക്ഷി ഭാവം ഈ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് അത് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിലും പറയുന്നുണ്ട് അവിടെ മൗനഘനാമൃതാബ്ദി എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് വാക്കുകളും മനസ്സും ബുദ്ധിയുമൊക്കെ അവിടെ ശാന്തമായി പോകുന്നു തീർച്ചയായിട്ടും നമുക്കും ആ ഒരു തലത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ എവർക്കും നമസ്കാരം